നൂറുകണക്കിന് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ ബലികൊടുക്കേണ്ടി വന്ന കാർഗിൽ യുദ്ധത്തിന്റെ മുഖ്യശില്പി പാകിസ്ഥാനെ ഗുരുതരമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടതിൽ മുഖ്യ പങ്കാളി. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാക് മുൻ പ്രസിഡന്റും സൈനിക ഏകാധിപതിയുമായ ജനറൽ പർവേസ് മുഷാറഫിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് അന്നത്തെ സേനാമേധാവിയായിരുന്ന ജനറൽ ജഹാൻഗീർ കരാമത്തിനെ നീക്കിയിട്ടാണ് പർവേസ് മുഷാറഫിനെ 1998 സൈനിക മേധാവിയാക്കിയത്. എന്നാൽ സേനാ മേധാവിയായി നിയമിതനായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നവാസ് ഷെരീഫിന്റെ ശത്രുവായി മാറി. അതിന്റെ പ്രധാന കാരണം കാർഗിൽ യുദ്ധമായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് മുഷാറഫിനെ സേനാ മേധാവി സ്ഥാനത്തു നിന്നും നീക്കാനുള്ള ശ്രമങ്ങളാണ് ഒടുവിൽ പട്ടാള അട്ടിമറിയിലൂടെ നവാസ് ഷെരീഫിന്റെ പുറത്താക്കലിൽ അവസാനിച്ചത്. 1999 October 13 മുഷാറഫ് പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തു. തീർന്നില്ല, ഭീകരവാദ പ്രോത്സാഹന കുറ്റം ചുമത്തി ഷെരീഫിനെ തുറങ്കലിലടക്കുകയും ചെയ്തു. തുടർന്ന് 2001 വരെ അദ്ദേഹം പാകിസ്ഥാൻ പ്രതിരോധ സേനയുടെ സമ്പൂർണ്ണ മേധാവിയായി പട്ടാള ഭരണകൂടത്തിന് നേതൃത്വം നൽകി. 2001 June കരസേനാ മേധാവി സ്ഥാനം നിലനിർത്തി പ്രസിഡന്റുമായി. 2008 വരെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും നിർണായക ശബ്ദമായിരുന്നു മുഷാറഫിന്റേത്. കാർഗിൽ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയുടെ ഉൾപ്പെടെ രോഷത്തിനിരയായ മുഷാറഫ് 2001 September 11 ന്യൂയോർക്കിൽ അൽഖായ്ദ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി മാറി. അൽഖായ്ദക്കെതിരായി അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങളെ പരസ്യമായി പിന്തുണച്ചയാളാണ് മുഷാറഫ്. അതേസമയം അഫ്ഗാനിലെ ഭീകര സംഘടനകളെ സഹായിക്കുകയും ചെയ്തു. ആ സഹായത്തിലൂടെ വളർന്ന ഭീകര ശക്തികളുടെ പിന്മുറക്കാരായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാകിസ്ഥാന് ഇന്ന് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. 2007 പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്താക്കിയ ചീഫ് ജസ്റ്റിസ് ഇഫ്തിഖാർ മുഹമ്മദ് ചൌധരിയെ തിരിച്ചെടുത്തുകൊണ്ട് പാക് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് മുഷാറഫിന് വൻ തിരിച്ചടിയായി. നവാസ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തതും പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം കലുഷിതമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കെ മുൻ പ്രധാനമന്ത്രിയായ ബേനസീർ ഭൂട്ടോ വധിക്കപ്പെട്ടതോടെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ ശക്തികളെല്ലാം മുഷാറഫിന് എതിരായി. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ 2007 December മുഷാറഫ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2008 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഷാറഫ് പിന്തുണച്ചവർ പരാജയപ്പെട്ടു. തുടർന്ന് ദേശീയ അസംബ്ലിയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ ശ്രമത്തിനിടെയാണ് 2008 August 18 മുഷാറഫ് രാജിവെച്ചത്. ഭരണകാലത്ത് പട്ടാളത്തിന്റെ ഇടപെടൽ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുക മാത്രമല്ല ഭീകരശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കാനും മുഷാറഫ് തയ്യാറായതിന്റെ പരിണിത ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്.